Hello friends, welcome back to Performing Tech Vlogs. Nammal innatha video endanu vacha ee aquariumil ikkuna kallu undallo pala colorilulla neela manna chompu vella angane pala colorilla kallu undallo appa kallu engane namakku sondamayitte veetti thana undaka appa adu enganeyanu undakunnathu ennalladana nammal innatha video idu valare simple aayittu alla ningalkkum undaki edukkan pattunnathana. നമ്മുടെ ഈ പുറത്ത് കിടക്കുന്ന കല്ല് വെച്ചിട്ട് തന്നെ നമ്മൾ കളറും ആഡ് ചെയ്തിട്ട് തന്നെ നമ്മൾ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അപ്പം നിങ്ങളുടെ വീട്ടിൽ അക്വാറിയം ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് അടിപൊളിയായിട്ട് തന്നെ ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ്. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അവർക്ക് അക്വാറിയം ഉണ്ടെങ്കിൽ അവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ അവർക്കും കൂടെ ഉപകാരപ്പെട്ടേക്കാം. അപ്പം ഈ ഒരു അക്വാറിയത്തിൽ ഇരുന്ന് ഈ കല്ല് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് കണ്ടു നോക്കാം. ഈ അക്വാറിയം കല്ല് ഉണ്ടാക്കാനായിട്ട് നമുക്ക് മെയിനായിട്ട് കല്ല് വേണം. അതെന്തൊരു കല്ലാണെന്ന് വെച്ചാൽ വെള്ളാരം കല്ലുണ്ടല്ലോ, നല്ല ഗ്ലേസിങ്ങും നല്ല ഉരുണ്ടിരിക്കുന്നതൊക്കെ ഈ ഇതേപോലെ ഇരിക്കുന്ന വെള്ളാരം കല്ലാണ് വേണ്ടത്. അത് നമ്മുടെ വീടിൻ്റെയൊക്കെ പുറത്ത് കാണും. അത് നമ്മൾ പറക്കി വെള്ളാരം കല്ല് പറക്കി അതിനകത്ത് നന്നായിട്ട് വെള്ളം ഒഴിച്ചൊക്കെ കഴുകിയെടുത്താൽ നല്ല അടിപൊളിയ കല്ലായിട്ട് കിട്ടും. എന്നിട്ട് നമുക്ക് ഈ കല്ലിനകത്ത് കളർ ചെയ്യാനായിട്ട് പെയിൻറ്റ് വേണം. ഞാനിപ്പം കുറച്ച് പെയിൻറ്റ് എടുത്തിട്ടുണ്ട്. ഞാൻ അക്രിലിക് കളറാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്കൊരു പാത്രം കൂടെ വേണം. ഇതായിപ്പോൾ ഒരു ഞാൻ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പാത്രമാണ് എടുത്തിട്ടുള്ളത്. ഈ പാത്രത്തിനകത്ത് നമ്മൾ ഈ കല്ലിട്ടിട്ട് നമുക്ക് ഏത് പെയിൻറ്റ് വെച്ചിട്ടാണോ നമ്മൾ ആ കല്ലിൽ കളർ ചെയ്യുന്നത് ആ പെയിൻറ്റ് നമ്മൾ ആ പാത്രത്തിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കണം. കണ്ടില്ലേ, ഞാൻ ഇപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ പാത്രത്തിയിട്ട് ആ കല്ല് ഫുള്ളായിട്ടും ഈ പെയിൻറ്റുമായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമുക്ക് എന്തായാലും ഇനി ഫുള്ളായിട്ട് മിക്സ് ചെയ്തിട്ട് കാണാം. അങ്ങനെ ഞാൻ ഇത് ഫുള്ളായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഉണങ്ങാൻ വെക്കാം. ഇപ്പം നിങ്ങൾക്കിത് ഉണക്കിയെടുക്കുമ്പം വെയിലത്തും വെക്കാം, അല്ലാതെയും ഇത് ഉണക്കിയെടുക്കാം. ഞാൻ ഇപ്പോൾ ഉണക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു കവറിനകത്ത് കവർ കട്ട് ചെയ്തിട്ട് അതിനകത്ത് ഇട്ടിട്ടാണ് ഉണക്കിയെടുക്കുന്നത്. അതാകുമ്പം കളറ് വേറെ എവിടെയും പറ്റത്തുമില്ല, നമ്മുടെ കല്ല് അടിപൊളിയായിട്ട് കിട്ടുകയും ചെയ്യും. ഇപ്പോൾ ഇത് കാണുന്ന ഞാൻ നേരത്തെ കുറച്ച് ഉണ്ടാക്കിയായിരുന്നു, അതിൻ്റെ കളറാണ് അവിടെ കാണുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇത് ഉണങ്ങിയിട്ട് കാണാം. അങ്ങനെ നമ്മുടെ കല്ല് നല്ല അടിപൊളിയായിട്ട് തന്നെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ കയ്യിലൊന്നും കളറ് പറ്റത്തില്ല. കണ്ടില്ലേ, നല്ല രസമില്ലേ, നല്ലതായിട്ട് തന്നെ ഇത് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നല്ല കാണാനൊക്കെ നല്ല രസമുണ്ട്. പിന്നെ നമ്മളിത് ചെയ്യുമ്പം അത്യാവശ്യം നല്ല കളറ് ഒഴിച്ചിട്ട് ചെയ്യാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ കല്ലിൻ്റെ ഇടയ്ക്കൊക്കെ ചെറിയ ഹോളുണ്ടല്ലോ, ആ ഹോളിലോട്ടൊന്നും കളറ് ഇറങ്ങി ചെല്ലത്തില്ല. പിന്നെ ഞാൻ വേറെയും കുറച്ച് കല്ലുകളി കളറടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. അപ്പം ദാ ഇത്രയും കളറുകളിലെ കല്ലാണ് ഞാനിപ്പോൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഇപ്പം 1, 2, 3, 4, 5, 6, 7, 8 കളറിലുള്ള കല്ലുകൾ ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ കല്ലെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുമ്പം കാണാൻ നല്ല രസമായിരിക്കും. അപ്പം നമുക്ക് മിക്സ് ചെയ്തിട്ട് കാണാം. അങ്ങനെ ഞാൻ എല്ലാ കളറുകളിലെയും കല്ലുകൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം കാണാനൊക്കെ നല്ല രസമുണ്ട്. കണ്ടില്ലേ, നല്ല രസമുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ കല്ല് ഫിഷ് ടാങ്കിലേക്ക് ഇടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലെ ഈ പെയിൻറ്റിൻ്റെ കെമിക്കലൊക്കെ മാറ്റണം. അതിനായിട്ട് നമുക്ക് ഈ കല്ലുകളെല്ലാം കൂടെ ഒരു ദിവസം നമുക്ക് വെള്ളത്തിൽ മുക്കി വെക്കണം. ഇപ്പം ഞാൻ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാത്രത്തിനകത്തോട്ട് നമുക്ക് ഈ കല്ലിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഒരു ദിവസം കഴിഞ്ഞ് കാണാം.
അങ്ങനെ നമ്മുടെ കല്ല് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് ഒരു ദിവസമായിട്ടുണ്ട്. ഇപ്പം ഞാൻ രണ്ട് പാത്രങ്ങളിലായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പം എന്താ, വലത്തെ സൈഡിൽ കാണുന്ന ഈ കല്ലുകൾക്ക് ഒരു കുഴപ്പമില്ല. ഈ ഓറഞ്ച്, പിങ്ക്, നീല, സ്കിൻ കളറ് ഈ കളറുകളിലുള്ള ഈ കല്ലുകൾക്ക് ഒരു കുഴപ്പമില്ല. അതിൻ്റെ പെയിൻ്റ് ഒന്നും ഇളകിപ്പോയിട്ടില്ല. പക്ഷേ ഇടത്തെ സൈഡിലുള്ള ഈ പച്ച, മഞ്ഞ, ചുമപ്പ് ഈ കളറുകളിലുള്ള ഈ കല്ലുകളുടെ കളറ് ഇളകിപ്പോയിട്ടുണ്ട്. പക്ഷേ ഇപ്പുറത്തുള്ള ഈ കല്ലിന് ഒരു കുഴപ്പമില്ല. അത് എന്താണെന്ന് വെച്ചാൽ, ഈ രണ്ട് പാത്രത്തിലുള്ള കല്ലുകൾക്കും ഞാൻ രണ്ട് കമ്പനികളുടെ പെയിൻ്റാണ് അടിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഈ പെയിൻ്റ് പോയ കല്ലുകളുണ്ടല്ലോ, ആ കല്ലിനകത്ത് ഞാൻ അടിച്ചത് ഫെവിക്രിൽ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ പെയിൻ്റാണ് അടിച്ചിട്ടുള്ളത്. പക്ഷേ ഈ കളർ ഇളകി പോവാത്തത് ഞാൻ ക്യാമലിൻ്റെ ഫാബ്രിക്ക അക്രലിക് എന്ന് പറയുന്ന ഒരു കളറാണ് അടിച്ചിട്ടുള്ളത്. അപ്പം നമ്മുടെ ആ ക്യാമലിൻ്റെ പെയിൻ്റ് ഉപയോഗിച്ച് അടിച്ചിട്ടുള്ളത് പോയിട്ടില്ല. ക്യാമലിനും പിന്നെ ഫ്ലാഷ് എന്ന് പറയുന്ന ഒരു പെയിൻ്റ് ഉപയോഗിച്ചിട്ടുണ്ട്, പിങ്ക് കളറ്. അതിന് കുഴപ്പമില്ല. പക്ഷേ ഇതാ ഈ ഫെവിക്രില്ലെന്ന് പറയുന്ന ഈ കമ്പനിയുടെ പെയിൻ്റ് ഉപയോഗിച്ചപ്പം നമ്മുടെ കല്ലിനകത്ത് വെള്ളം വീണപ്പോഴത്തേക്ക് ആ പെയിൻറ്റ് പോയി. ഞാനിത് പുതിയ പെയിൻ്റാണ് മേടിച്ചത്, എന്നിട്ട് എന്താ പോയെന്നറിയത്തില്ല. പക്ഷേ ക്യാമലിൻ്റെ അതിന് കുഴപ്പമില്ല. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഈ ഒരു കല്ലുണ്ടാക്കുന്നത്. ഇപ്പോൾ ഈ കളർ ഇളകിപ്പോയില്ലായിരുന്നെങ്കിൽ കാണാൻ നല്ല രസമായിരുന്നു. പക്ഷേ ഇതിൻ്റെ ഈ കമ്പനിയുടെ പെയിൻറ്റെല്ലാം ഇളകിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഈ കല്ലുണ്ടാക്കുന്നത്. ഫ്രണ്ട്സ്, ഈ ഒരു അക്വാറിയം കല്ലുകൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾ കണ്ടില്ലേ? ഇതേപോലെ നിങ്ങൾക്കും ഈ അക്വാറിയം കല്ലുകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഈ ഒരു കല്ല് നമ്മൾ ഉണ്ടാക്കിയപ്പം നമ്മുടെ ഈ ചില കല്ലുകളിൽ, അതായത് ചുവപ്പ്, പച്ച, മഞ്ഞ, ലൈറ്റ് പച്ച, ഈ നാല് കളറുള്ള കല്ലുകളിൽ നിന്ന് ആ പെയിൻറ്റ് ഇളകി പോകുന്നുണ്ട്. അത് എനിക്ക് തോന്നുന്നത് ഈ പെയിൻറ്റിൻ്റെ പ്രശ്നമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ രണ്ട് കമ്പനിയുടെ പെയിൻറ്റ് ഉപയോഗിച്ചിട്ടുണ്ട്, ഒന്ന് ക്യാമലിൻ്റെയും രണ്ട് ഫെവിക്രിൽ എന്ന് പറയുന്നതും, പിന്നെ ഒരു കമ്പനിയുടെയും കൂടെ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്, ഫ്ലാഷ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ. അതായത് അതുപോലെ നമ്മൾ മൂന്ന് കമ്പനികളുടെ പെയിൻറ്റാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിൽ നമുക്ക് ഫ്ലാഷ് എന്ന് പറയുന്ന കമ്പനിയുടേതും പിന്നെ ക്യാമലിൻ എന്ന് പറയുന്ന കമ്പനിയുടെ പെയിൻറ്റും ഉപയോഗിച്ചപ്പോൾ നമ്മുടെ കല്ലിൽ നിന്ന് പെയിൻറ്റ് ഇളകിപ്പോട്ടില്ല. പക്ഷേ ഫെവിക്രിൽ എന്ന് പറയുന്ന കമ്പനിയുടെ പെയിൻറ്റ് ഉപയോഗിച്ചപ്പോൾ നമ്മുടെ കല്ലുകളിൽ നിന്ന് ആ പെയിൻറ്റ് ഇളകിപ്പോയി. അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ മാക്സിമം ഈ ക്യാമലിൻ എന്ന് പറയുന്ന കമ്പനിയുടെ ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഞാൻ ഉണ്ടാക്കിയപ്പം മറ്റേ കമ്പനിയുടെ ആ പെയിൻറ്റ് ഇളകിപ്പോയി, പക്ഷേ ക്യാമലിൻ്റെ ഇളകിപ്പോയിട്ടില്ല. ഞാൻ ഇപ്പം ക്യാമലിൻ്റെ ആണ് ചെയ്തത് റെഡി ആയിട്ടുള്ളത്. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക, പിന്നെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടപ്പുറത്താണെന്ന് ബെല്ലൈക്കണം കൂടി അമർത്തിയാൽ ഞാൻ എപ്പം വീഡിയോ ഇട്ടാലും അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.